അന്തർദേശീയ ശ്രീശങ്കര നൃത്തസംഗീതോത്സവത്തിന്റെ മൂന്നാം ദിനം സ്വദേശ വിദേശ കലകളുടെ അവതരണം കൊണ്ട് സമ്പന്നമായി സദസ്സിന്റെ മനം കവർന്നു. RLV രാമകൃഷ്ണൻ, സയാനി ചക്രബർത്തി അടക്കമുള്ള പ്രതിഭകൾ വേദിയിൽ മാറ്റുരച്ചു. May 22 ആരംഭിച്ച നൃത്തസംഗീത മാമാങ്കം 26 സമാപനം കുറിക്കും. അദ്വൈതാചാര്യനായ ആദിശങ്കരന്റെ ജന്മസ്ഥലമായ കാലടിയെ കഥകളുടെ അന്തർദേശീയ സംഗമവേദിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസും PTAയും സംഘടിപ്പിച്ചു വരുന്ന ISSDMF 2022 ആരംഭിച്ചു. ലോക പ്രശസ്തർ ഉൾപ്പെടെ 250 കലാകാരികൾ തനത് കലകളുടെ ഈ സംഗമവേദിയിൽ നൃത്തസംഗീത പരിപാടികൾ അവതരിപ്പിക്കും. കാലടി നാഡ് ഓഡിറ്റോറിയത്തിലാണ് 2nd അന്തർദേശീയ ശ്രീശങ്കര നൃത്തസംഗീതോത്സവം അരങ്ങേറുന്നത്. ISSDMF മുഖ്യരക്ഷാധികാരിയും MLAയുമായ റോജി എം ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിലെ വിദ്യാർത്ഥിനികളുടെ മെഗാഗ്രൂപ്പ് ഇനങ്ങളോടെ ആരംഭിച്ച നൃത്ത പരിപാടിയിൽ ഗുരുദേവ കൃതിയായ കാളി നാടകത്തിന്റെ അവതരണം നടന്നു. അഖില സലീമാണ് നൃത്ത പരിപാടി വേദിയിൽ എത്തിച്ചത്. തുടർന്ന് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകനായ ഡോക്ടർ RLV രാമകൃഷ്ണന്റെ നൃത്ത പരിപാടി സദസ്സിന് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. സാധാരണഗതിയിൽ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം RLV രാമകൃഷ്ണൻ പ്രമേയം കൊണ്ടും ആഹാര്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി അവതരിപ്പിച്ചു. കൊൽക്കത്തയിൽ നിന്നുള്ള സയാനി ചക്രബർത്തിയുടെ ദ്രുതഗതിയിലുള്ള ചലനങ്ങളും ആസ്വാദക ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങി. ഇതിനോടകം യൂട്യൂബിൽ 1 കോടി ആളുകൾ കണ്ട ശിവതാണ്ഡവമാണ് ആസ്വാദകരെ ഏറെ ആകർഷിച്ചത്. ഭരതനാട്യത്തിലെ ശബ്ദവും പദവും കലാകാരി വേദിയിൽ എത്തിച്ചു. കുച്ചിപ്പുടിയുടെ തനത് പ്രയോക്താവായ പ്രശസ്ത നർത്തകി റെഡ്ഡി ലക്ഷ്മിയുടെ അവതരണവും ശ്രദ്ധേയമായിരുന്നു. ദുർഗാസ്തുതിയോടെ ആരംഭിച്ച പരിപാടിയിൽ ശ്രീശങ്കരാചാര്യ കൃതിയുടെ അവതരണവും നടന്നു. പ്രഹ്ലാദ് നാടകത്തിലെ നരസിംഹാവതാരമാണ് വേദിയെ സമ്പന്നമാക്കിയത്. ഇമ്രാൻ സയാഫിക് ബിൻ മുഹമ്മദ് അഫൻഡി അവതരിപ്പിച്ച മലേഷ്യൻ നൃത്തം ആസ്വാദകർക്ക് മലയാ നൃത്തത്തിന്റെ പുതുമകൾ മനസ്സിലാക്കാൻ അവസരമൊരുക്കി. രാജസദസ്സിൽ അവതരിപ്പിച്ചു വരുന്ന തെർനൈ നൃത്തം, ഇപ്പോൾ മലേഷ്യയിൽ പ്രസിദ്ധമായിട്ടുള്ള തേസാപ്പിൻ നൃത്തം എന്നിവ ആസ്വാദകർക്ക് പുതുമ നിറഞ്ഞതായിരുന്നു. സിയാൽ ഡയറക്ടർ ACK നായർ, അപ്പോളോ യൂണിറ്റ് ചീഫ് ജോർജ് ഉമ്മൻ എന്നിവർ അതിഥികളായിരുന്നു. 4th ദിവസം മണിപ്പൂരി നൃത്തം കൊണ്ട് സമ്പന്നമാകും. മണിപ്പൂരിൽ നിന്നുള്ള സിനാം ബസു സിംഗും ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രൊഫസർ തമന്ന റഹ്മാനും മണിപ്പൂരി നൃത്തം അവതരിപ്പിക്കും. മലപ്പുറത്ത് നിന്നുള്ള മഞ്ജു വി നായരുടെ ഭരതനാട്യവും കൊൽക്കത്ത നൃത്യാൻഗൻ കഥക് കേന്ദ്രത്തിന്റെ ഗ്രൂപ്പ് കഥക് നൃത്തവും മലേഷ്യയിലുള്ള മലയാളി സന്ധ്യ മനോജ് അവതരിപ്പിക്കുന്ന ഒഡീസിയും നടക്കും. മെട്രോ 7 ന്യൂസ്, കാലടി.